എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ട്രിവാൻഡ്രം സ്റ്റൈൽ മീൻകറിയാണ്. ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്, വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്കതൊന്ന് ഉണ്ടാക്കി നോക്കാം. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ട്രിവാൻഡ്രം സ്റ്റൈൽ മീൻകറിക്ക് വേണ്ടിയിട്ട് 3 വലിയ അയലപ്പാര മീനാണ് ഇവിടെ എടുത്തേക്കുന്നത്. ഇത് ഏകദേശം 1 കിലോ ഉണ്ട്. അത് ഞാൻ കട്ട് ചെയ്ത് സ്കിന്ന് റിമൂവ് ചെയ്ത് ക്ലീൻ ചെയ്ത് ചട്ടിയിലാക്കി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ഇടേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. അപ്പം അതിലേക്കായിട്ട് ഞാൻ ആദ്യം ഒരു മീഡിയം സൈസ് തക്കാളി നീളത്തിൽ മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 5 പച്ചമുളക്, പിന്നെ ഒരു പച്ചമാങ്ങയുടെ പകുതി ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു മീഡിയം സൈസ് മുരിങ്ങയ്ക്കയുടെ പകുതി ഇതുപോലെ 2 മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂട്ടിനായിട്ട് ഞാൻ 1 മുറി തേങ്ങയുടെ പകുതി, പിന്നെ ഇനി 5-6 കൊച്ചുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത്, ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലെ വാളമ്പുള്ളി. ഈ ട്രിവാൻഡ്രം സ്റ്റൈൽ മീൻകറിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ വാളമ്പുള്ളിയാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത്. ട്രിവാൻഡ്രം കൊല്ലം കഴിഞ്ഞാൽ നമ്മൾ പിന്നെ കുടമ്പുളിയാണ് മീൻകറിക്ക് സാധാരണ യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി എടുത്ത് വയ്ക്കുക. ഇത് ഞാനിവിടെ യൂസ് ചെയ്തത് വെള്ളത്തിൽ പിഴിഞ്ഞാണ് ഞാനത് ഒഴിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാനത് നെല്ലിക്ക വലുപ്പത്തിൽ എടുത്ത് വെച്ചിരിക്കുന്നതുള്ളൂ. പിന്നെ 2 കത് കറിവേപ്പില. ഒരു സെക്കൻഡ്, ഞാൻ ഇപ്പം നമുക്ക് ഇതെല്ലാം മീനിലേക്ക് ഇടാം. മുളക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. നല്ല എരിവാണെങ്കിൽ കൂടുതലെടുക്കാം, കുറച്ച് മതിയെങ്കിൽ കുറച്ച് എടുത്താൽ മതി. ഞാനിവിടെ അത്യാവശ്യം എരിവുള്ള മുളകാണ് എടുത്തേക്കുന്നത്, അതുകൊണ്ട് 5 എണ്ണമാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് ഇടാനുള്ള പൊടികൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. 2 വലിയ ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ് പൊടി, പിന്നെ 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി. ഇനി ഇതിലേക്ക് ഇടേണ്ട തേങ്ങ ഞാൻ ഇടുകയാണ്. ഉലുവാപ്പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി. നമുക്ക് ഈ പൊടികളെല്ലാം വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് വറുത്തിട്ട് വേണമെങ്കിലും ഇടാം, എനിക്ക് കൂടുതൽ കളർ കിട്ടും. ഞാനിപ്പോൾ ഇവിടെ ആരും ചെയ്യുന്നില്ല, ഡയറക്റ്റ് പൊടി ഇടുകയാണ് ചെയ്യുന്നത്. പിന്നെ ഉപ്പ് ഞാൻ ആദ്യം 1 ടീസ്പൂണാണ് ഇടുന്നത്. അധികം ഇടണ്ട, കാരണം നമ്മൾ ടേസ്റ്റ് നോക്കിയിട്ട് നമുക്ക് കൂടുതൽ വേണമെന്ന് തോന്നുന്നത് മാത്രം ഇട്ടാൽ മതി. ആദ്യമേ ഇട്ട കൂടുതൽ ഇട്ടാൽ ചിലപ്പോൾ കൂടുതൽ കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും. ഇനി ഇതിലേക്ക് ഞാൻ 2 തരം കറിവേപ്പില കൂടി. ഞാൻ ഇതിലേക്ക് പുളി പിഴിഞ്ഞാണ് വെള്ളത്തിലിട്ട് പിഴിഞ്ഞാണ് ഒഴിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്ന പുളി നല്ല പുളിയാണ്, അതിൽ പുളിയുടെ കുരുവൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് അതിനകത്ത് ചെറിയ കഷ്ണങ്ങളായിട്ട് ഇട്ട് അരച്ചെടുക്കാം. ഞാനിവിടെ ഇപ്പം എൻ്റെ ഞാൻ എടുത്തിരിക്കുന്ന പുളിയിൽ കുറച്ച് കുരുക്കളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ പിഴിഞ്ഞാണ് ഒഴിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മൾ പുളി പിഴിഞ്ഞാണ് ഒഴിച്ചതെങ്കിൽ അതിനനുസരിച്ചിട്ട് വെള്ളം കുറച്ച് വേണം ഒഴിക്കാൻ. ഒത്തിരി വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അരച്ചെടുക്കാനായിട്ട് പാടായിരിക്കും. പിന്നെ നമ്മൾ അരച്ചെടുക്കുമ്പോൾ ഒത്തിരി പേസ്റ്റായിട്ട് അരച്ചെടുക്കേണ്ട, ചെറിയ ചെറിയ തേങ്ങയുടെ തരികൾ കിടക്കുന്ന രീതിയിൽ തന്നെ വേണം ഇത് നമ്മൾ അരച്ചെടുക്കാൻ. മൊത്തം അപ്പോൾ ഇതിവിടെ അരഞ്ഞിട്ടുണ്ട്. ഈ രീതിക്ക് വേണം അരച്ചെടുക്കാൻ. ഞാൻ നേരത്തെ പറഞ്ഞു ഒത്തിരിയും പേസ്റ്റാക്കി അരച്ചെടുക്കരുത്, കുറച്ച് തരികൾ പോലെ കാണണം തേങ്ങയുടെ. അപ്പോൾ നമുക്കിത് മീനിലേക്ക് ചേർക്കാം.
ഞാനിതിൽ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ടുണ്ട്. നമ്മളൊന്ന് കലക്കി നോക്കുക. വെള്ളം ആവശ്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ കുറേ കൂടെ ചേർക്കുക. ഒത്തിരി വെള്ളം ചേർക്കരുത്, ഇല്ലാതെ നമുക്ക് മീൻ വറ്റിച്ചെടുക്കാനായിട്ട് പ്രയാസമായിരിക്കും. ഓരോരുത്തരുടെ ചെയ്യുക. ഇപ്പോൾ മീൻ കുറച്ചും കൂടെ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ വെള്ളം ചേർക്കാം. ഇവിടെ എല്ലാവർക്കും അല്ല, കുറച്ച് കുറുകിയിരിക്കുന്നതാണ് ഇഷ്ടം. അപ്പൊ ഞാന് ഒരുപാട് വെള്ളം ചേർക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് കലക്കി എടുക്കാൻ വേണ്ടി മാത്രമുള്ള വെള്ളമേ ചേർക്കുന്നുള്ളൂ. ഞാനത് കലക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പിലോട്ട് വെക്കാം. അപ്പൊ ചറച്ചിൽ അപ്പൊ തിളച്ച് കഴിയുമ്പോ നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. ഒരു അരമണിക്കൂറായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. നമുക്ക് മീൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം, തവിയിട്ട് ഇളക്കരുത്. ഇളക്കിയാല് കഷ്ണങ്ങൾ ഇപ്പൊ പൊടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇടയ്ക്ക് ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കാം. കുറച്ച് ഉപ്പ് കുറവുണ്ട്. അപ്പൊ ഞാൻ ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ഞങ്ങൾക്ക് ചേർക്കുകയാണ്. എന്നിട്ട് നമുക്കൊന്ന് ചുറ്റിച്ചെടുക്കാം. കളഞ്ഞിട്ടുണ്ട്, ഗ്രേവി കുറച്ച് വറ്റിയിട്ടുണ്ട്. അപ്പം നമ്മുടെ മീൻ കറി റെഡി ആയിട്ട് നമുക്ക് ഇന്നത് ഓഫ് ചെയ്യാം. ഇത് തിളവോട് എടുത്താൽ പറ്റില്ലല്ലോ. അപ്പൊ നമ്മുടെ ട്രിവാൻഡ്രം സ്റ്റൈൽ മീൻകറി റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റ് ആണ്. നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ കമന്റ്സ് ഫീഡ്ബാക്കും അറിയിക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങൾ ഇത് ആദ്യമായിട്ടാണ് കാണിച്ച ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ സൈഡിലുള്ള ബെൽ ഐക്കൺ ബട്ടൺ ജസ്റ്റ് പ്രസ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു. അപ്പം അടുത്ത ആഴ്ച പുതിയൊരു ഐറ്റമായിട്ട് വീണ്ടെടുക്കാം. Thank you.